അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിലെത്തി ഇസ്രായേൽ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീൻ ഒറ്റപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. ഇസ്രായേലിനെതിരായി യുദ്ധത്തിൽ സമയമാകുമ്പോൾ ഹമാസിനൊപ്പം ചേരാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് ഹിസ്ബുള്ള ഉപമേധാവി നയീം ഖാസി വ്യക്തമാക്കിയിരുന്നു. ലെബനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള. നിലവിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഹിസ്ബുള്ള ശരിയായ രീതിയിൽ ഇടപെടുന്നുണ്ടെന്നും തങ്ങളുടെ കാഴ്ചപ്പാടിനും പദ്ധതിക്കും അനുസരിച്ച് അത് തുടരുമെന്നും നയീം ഖാസി വ്യക്തമാക്കുകയുണ്ടായി. ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിനിടെ പലസ്തീൻ അനുകൂല റാലിയിൽ സംസാരിക്കവെയാണ് നയീം ഖാസി ഇക്കാര്യം പറഞ്ഞത്. അറബ് രാജ്യങ്ങളും മറ്റു ചില പ്രധാന രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികൃതരും നേരിട്ടോ അല്ലാതെയോ യുദ്ധത്തിൽ പങ്കുചേരരുതെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് അദ്ദേഹം. എന്നാൽ ഇത് തങ്ങളെ ബാധിക്കില്ലെന്നും ഹിസ്ബുള്ളയ്ക്ക് കടമകളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടെന്നും ഖാസി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ഹിസ്ബുള്ളയും പലസ്തീൻ അനുകൂല സംഘടനകളുമായും ഇസ്രായേൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതോടെയാണ് ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി നൽകുവാനുള്ള പ്രഖ്യാപനവുമായി ഹിസ്ബുള്ളയും രംഗത്തെത്തിയിരിക്കുന്നത്. തൽസ്ഥിതി തുടർന്നാൽ പശ്ചിമേഷ്യ എത്രയും വേഗം ചോരക്കളമായി മാറുമെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനീസ് ഷിയ ഇസ്ലാമിസ്റ്റ് മിലിറ്റന്റ് സംഘടനയാണ് ഹിസ്ബുള്ള. ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. ഇസ്രായേൽ പ്രതിരോധ സേനാ പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ പാർട്ടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപീകരിച്ചത്. 40 വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗവുമുണ്ട്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. TV സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പലതരം ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള സമ്പാദിക്കുന്നുമുണ്ട്. പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായകരമായിട്ടുമുണ്ട്. 1982 ഒരു കൂട്ടം തീവ്ര ഷിയ പുരോഹിതരാണ് ഹിസ്ബുള്ള സ്ഥാപിച്ചത്. 1982 മുതൽ 2000 വരെ നീണ്ടുനിന്ന ഇസ്രായേലി അധിനിവേശത്തിൽ നിന്ന് തെക്കൻ ലെബനനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് ആദ്യമുണ്ടായിരുന്നത്. ശേഷം ലെബനനിലും ഇസ്രായേലിലും അന്താരാഷ്ട്ര തലത്തിലും നടത്തിയ രക്തരൂക്ഷിതമായ നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. വൻതോതിലുള്ള ചാവേർ ആക്രമണങ്ങളുടെ തുടക്കക്കാരായാണ് ഹിസ്ബുള്ളയെ അന്താരാഷ്ട്ര വിദഗ്ധർ കണക്കാക്കുന്നത്. തെക്കൻ ബെയ്റൂട്ട്, തെക്കൻ ലെബനൻ, കിഴക്കൻ ബക്ക താഴ്വര തുടങ്ങി ലെബനനിലെ പ്രധാന ഷിയ കേന്ദ്രങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഭീകര സംഘടനയുടെ പട്ടികയിലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയും ഹമാസും 1980കളിലാണ് രൂപീകരിക്കുന്നത്. രണ്ടും പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കുന്നത്. എന്നാൽ കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും ഇരുവരും തമ്മിൽ ഏറെ വ്യത്യാസവുമുണ്ട്. ഹമാസ് സുന്നി മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പങ്കിടുന്ന സംഘടനയാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ ആശയപരമായ ഉറവ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവമാണ്. എങ്കിലും രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളുമാണ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ബഷാർ അൽ അസദിൻ്റെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും അകലുന്നത്. പിന്നീട് സംഘടനകളുടെ പ്രതിനിധികളും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിവായി ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകൾ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രഥമ പരിഗണന നൽകിയത്. ലെബനനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ, സ്കിസ്, സ്കിഡുകൾ എന്നിവ ഉപയോഗിച്ച് പോരാളികൾക്ക് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയുടെ സമീപകാല വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് നിലവിൽ 2000 സൈനികർ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൃത്യമായ പരിശീലനം ലഭിച്ചവരാണവർ. 30,000 പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കാനും ഇവർക്ക് സാധിക്കുന്നു. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരം തന്നെയുണ്ട് എന്നതും നിർണായകമാണ്. അത് ഇസ്രായേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുവാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കുവാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കുവാനും സാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്.
സിറിയയിൽ അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയതായിരിക്കാമെന്നും പറയപ്പെടുന്നു. 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും 34 യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ യുദ്ധത്തിൽ ലെബനിൽ 1200 പേർ മരിച്ചുവെന്നാണ് കണക്ക്. നിലവിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഹിസ്ബുള്ള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കും. ഇത് ഇസ്രായേലിനെ രക്തരൂക്ഷിതവും പ്രയാസകരവുമായ ദ്വിമുഖ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എങ്കിലും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ രാഷ്ട്രീയവും വിപുലവുമായ വാണിജ്യ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു സമ്പൂർണ്ണ സംഘടനത്തിന് അവർ ഒരുങ്ങില്ല എന്നുള്ളതാണ്. എന്നാൽ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാനാണ് ഹിസ്ബുള്ള ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിരൂക്ഷമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കണക്കുകൂട്ടലും തെറ്റിപ്പോയേക്കാമെന്നും വിലയിരുത്തുന്നവരുണ്ട്.